ഇനി ഒരു മഴക്കാലം കൂടി അതിജീവിക്കാൻ കരുത്തില്ലാത്ത കുടിലിൽ ആശങ്കയുടെ നിരിപ്പോടുമായി കഴിയുന്ന വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി വട്ടപ്പാറ തണൽ സ്വയം സഹായ സംഘം. മീഡിയനെറ്റ് വാർത്തയെ തുടർന്നാണ് സേനാപതി മെത്താപ്പ് മഞ്ഞളരുവിയിൽ രാമൻകുട്ടിക്കും ഭാര്യ ലക്ഷ്മിക്കും വീട് നിർമ്മിച്ചു നൽകുവാൻ തണൽ സ്വയം സഹായ സംഘാംഗങ്ങൾ മുന്നോട്ട് വന്നത്. വൃദ്ധ ദമ്പതികളുടെ ദുരിത ജീവിതം കഴിഞ്ഞ ദിവസമാണ് മീഡിയനെറ്റ് പുറത്തുവിട്ടത്. തലചായ്ക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് ഇവരുടെ സ്വപ്നം. പാറക്കെട്ട് നിറഞ്ഞ 25 സെന്റ് ഭൂമി മാത്രമാണ് സ്വന്തമായുള്ളത്. ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ സൗജന്യ ഭവന പദ്ധതികൾക്ക് ഇവർ അർഹരുമല്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രാമൻകുട്ടി വീട്ടിൽ നിന്നും പുറത്തു പോകാറില്ല. ലക്ഷ്മി കൂലിപ്പണിക്ക് പോയാണ് ഭക്ഷണത്തിനും മരുന്നിനുമുള്ള വക കണ്ടെത്തുന്നത്. കൂലിപ്പണിയില്ലെങ്കിൽ പട്ടിണിയാണെന്ന് ഇവർ പറയുന്നു. 74 വയസ്സുള്ള രാമൻകുട്ടിക്കും 65 വയസ്സുള്ള ലക്ഷ്മിക്കും 3 പെൺമക്കളാണുള്ളത്. ഇവരെ വിവാഹം ചെയ്തയച്ച ശേഷം ആരും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഈ വൃദ്ധ ദമ്പതികൾ പറയുന്നു. അപകടം നിറഞ്ഞ നടപടിയിലൂടെ 1.5 കിലോമീറ്റർ നടന്നു വേണം ഇവരുടെ വീട്ടിലെത്താൻ. ഇവരുടെ ദുരവസ്ഥ മീഡിയനെറ്റിലൂടെ കണ്ട വട്ടപ്പാറ തണൽ സ്വയം സഹായ സംഘാംഗങ്ങൾ ഇവരുടെ കുടിൽ സന്ദർശിക്കുകയും പുതിയ വീട് നിർമ്മിച്ച് നൽകുവാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. ഈ വൃദ്ധ ദമ്പതികളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് വീട് പണിത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. 2 മാസത്തിനുള്ളിൽ വീടിൻ്റെ പണി ഞങ്ങൾ പൂർത്തീകരിക്കും. ഈ വൃദ്ധ ദമ്പതികൾ ഒരാൾ പണിയാൻ പോയിട്ട് ഉള്ള പൈസ കൊണ്ടാണ് ഭർത്താവിന് ചികിത്സയ്ക്കും നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ചികിത്സയൊക്കെ കഴിഞ്ഞു പോകുന്നത്. അത്രയും ദുരിതത്തിലുള്ള ഒരു വീടിൻ്റെ അവസ്ഥ ഈ മീഡിയാനെറ്റുകാർ കാണിച്ചതിന് ശേഷം മാത്രമാണ് പുറം ലോകം അറിയുന്നത്. വീട് നിർമ്മിച്ചു തരാൻ മനസ്സ് കാണിച്ച സംഘം ഭാരവാഹികളോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ലക്ഷ്മിയും രാമൻകുട്ടിയും പറഞ്ഞു. വട്ടപ്പാറ താണ സംഘക്കാർ ഞങ്ങൾക്കൊരു വീട് വെച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷം ഞങ്ങൾക്ക്. 2018 മീഡിയാനെറ്റ് വാർത്തയെ തുടർന്ന് ആരോരുമില്ലാത്ത സേനാപതി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന വയോധികയായ രാജമ്മയ്ക്ക് തണൽ സ്വയം സഹായ സംഘം വീട് നിർമ്മിച്ച് നൽകിയിരുന്നു. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.